ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാവരും സ്ഥിരമായിട്ടുണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടുള്ള നിർദോഷയാണ് അപ്പോൾ ഇത് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് അപ്പോൾ പച്ചരി വെച്ച് മരിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരിയാണ് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇത് ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയായിരുന്നു അപ്പോൾ ഒരു നാല് മണിക്കൂറെങ്കിൽ മിനിമം കുതിർത്ത് വെക്കണം കേട്ടോ ഒരു കപ്പ് പച്ചരിക്ക് ഏകദേശം കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരകിതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചോറിട്ട് കൊടുക്കുന്നുണ്ട് ചോറ് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ചോറ് കൂടി ചേർത്ത് അരക്കുവാണെങ്കിൽ ഒന്നുകൂടി കൂടി നല്ലതായിരിക്കും ചോറിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത് അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഉണ്ടാവും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ ഒക്കെ ചോറ് മതിയാകും അപ്പോൾ പച്ചരി തേങ്ങ ചോറ് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് പച്ചരി അത്യാവശ്യം സമയം തന്നെ നമ്മൾ കുതിർത്തി വെക്കണം നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടണം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുള്ള പച്ചരിയുടെ ആ ഒരു കൂട്ടിലോട്ട് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നോക്കുക എന്നിട്ട് കൂട്ട് നല്ല ലൂസായിട്ടില്ലെങ്കിൽ കുറച്ചു കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ രണ്ട് രണ്ടേ കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു കൂട്ടിൻ്റെ പകം കണ്ടോ നല്ല വെള്ളം പോലെയാണ് ഇരിക്കേണ്ടത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് തന്നെ പിന്നെ ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ തുടങ്ങി രണ്ട് ടീസ്പൂൺ വരെ പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ടോട്ടൽ രണ്ടര കപ്പ് രണ്ടര രണ്ടേകാൽ കപ്പ് തുടങ്ങി രണ്ടര കപ്പ് വരെ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ലൂസായിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പാൻ നല്ലതുപോലെ ചൂടായിരിക്കണം നല്ല ചൂടായ പാനിലോട്ടേക്ക് ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ചുറ്റിച്ചു കൊടുക്കുക നല്ല ചൂടായാൽ മാത്രമേ ഇതിങ്ങനെ കണ്ടോ ചെറിയ ചെറിയ ഹോൾസ് പോലെ നെറ്റ് പോലെ ഇതുപോലെ വരണമെങ്കിൽ പാൻ നന്നായിട്ട് തന്നെ ചൂടാവണം നല്ല ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ വളരെ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് തന്നെ നല്ലതുപോലെ സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് റെഡി ആക്കിയിടും സൈഡൊക്കെ മുറിഞ്ഞ് ഉൾബാഗൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ നെറ്റ് പോലെ ആയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഈ ദോശ ഒരിക്കലും നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കരുത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ നീർദോഷം ഇവിടെ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നിങ്ങൾ ചുട്ടെടുക്കുന്നതിന് ആയിട്ട് ജസ്റ്റ് പാൻ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് എണ്ണയൊന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് പാൻ ക്ലീൻ ചെയ്യുക നല്ല ഫ്ലെയിമിലിട്ട് കൊടുക്കുക ഒരു ദ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുത്തിട്ട് തുറന്ന് വെച്ച് വളരെ കുറഞ്ഞ സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കണ്ടോ നല്ല ഇതിങ്ങനെ വിട്ട് വരും പാനിൽ നിന്ന് അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും തിരിച്ച് കൊടുക്കാം ഫോൾഡ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ് അതുപോലെ കൂട്ടുകറിയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ സദ്യക്കൊക്കെ കിട്ടുന്ന കൂട്ടുകറിയും നീർദോഷം അടിപൊളിയാണ് കേട്ടോ അതുപോലെ വറുത്തരച്ച നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന മലബാർ ചിക്കൻ കറി ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കണ്ടോ എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് എന്നുള്ളത് ഇത് കഴിച്ചാൽ ശരിക്കും നല്ല സ്പൈസി ആയിട്ടുള്ള കറിയുടെ കൂടിയാണ് എപ്പോഴും നല്ല കോമ്പിനേഷൻ ഇപ്പം നിങ്ങൾ വെജ് വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ മസാല കറിയുടെയൊക്കെ കൂടെ ആ നമ്മൾ വറു വറുത്തരച്ചിട്ട് നല്ല സ്പൈസി ആയിട്ട് വയ്ക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ നല്ല കോമ്പിനേഷനാണ് നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ എനിക്കൊന്നും കൂടി ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് എപ്പോഴും പച്ചരി വെച്ച് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഉണ്ടാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ